ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതുദിനം തിരുസന്നിധിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചേരാം. ഞാൻ രാജു തോമസ് അച്ചൻ. ഏതാനും നിമിഷങ്ങൾ നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള അങ്കിൾ ലോറൻസ് എന്ന എഴുത്തുകാരൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു സംഭവകഥ ഇപ്രകാരമാണ്. ഒരാട്ടിടയന്റെ പുത്രിയായിരുന്നു ജെന്നി. സ്വപിതാവിന്റെ കൂടെ ആടിനെ തീറ്റാൻ എന്നും കുന്നിൻ ചെരുവുകളിൽ അവൾ പോകാറുണ്ട്. പകൽ മുഴുവൻ അവരുടെ ആടുകൾ മറ്റ് ആട്ടിൻപറ്റങ്ങളോട് ചേർന്ന് മേയും. വൈകുന്നേരം ഇടയൻ അവയെ വിളിക്കും. അവ ഇടയന്റെ സ്വരം തിരിച്ചറിയും. മറ്റാടുകളുടെ ഇടയിൽ നിന്ന് അവ ഇടയന്റെ പിന്നാലെ വീട്ടിലേക്ക് തിരിക്കും. ഇങ്ങനെ ദിവസവും ആടിനെ മേയ്ക്കാൻ പോകുന്നത് ജെന്നിക്കിഷ്ടമായിരുന്നെങ്കിലും പ്രായമായപ്പോൾ തന്റെ മാതാപിതാക്കൾ അപരിഷ്കൃതാണെന്നുള്ള ചിന്ത അവൾ കടന്നുകൂടി. ഇനി ഈ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നില്ല എന്ന് അവൾ ചിന്തിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും മാതാപിതാക്കളെ വിട്ട് ഒരു പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെറുപ്പക്കാർക്ക് ഉല്ലാസ ജീവിതം നയിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ആട്ടിടയനും ഭാര്യയും അതീവ ദുഃഖിതരായി. അവരുടെ വീടിൻ്റെ വിളക്കായിരുന്നു ജെന്നി. അമ്മ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ ആടിനെയും കൊണ്ട് കുന്നൻ ചെരുവിലേക്ക് പോകും. വൈകുന്നേരം അയാൾ തളർന്ന് വീട്ടിലെത്തും. ഒരു സന്തോഷവുമില്ല അയാളുടെ മുഖത്ത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ തങ്ങളിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. ഒരിക്കലും ആ ആട്ടിടയൻ തന്റെ പത്നിയോട് ചോദിച്ചു, ഞാൻ പട്ടണത്തിലൊന്ന് പോയി ജെന്നിയെ അന്വേഷിക്കട്ടെ. അനേകായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിൽ എവിടെ ചെന്നാണ് അവളെ അന്വേഷിക്കുക? പട്ടണത്തിലുള്ളവർ നിങ്ങളെ കളിയാക്കും. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം, നിങ്ങൾ പോയിക്കൊള്ളൂ. ആ ആട്ടിടയൻ ഒരു ദിവസം രാവിലെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അപരിഷ്കൃതനായ ഒരു ഗ്രാമീണന്റെ വേഷത്തിൽ കണ്ണിൽ കണ്ടവരോടെല്ലാം എൻ്റെ ജെന്നിയെ കണ്ടോ, എൻ്റെ മകളെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പട്ടണത്തിൽ ഉടനീളം നടന്നു. ആർക്കും അവളെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. നേരം എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. ജെന്നിയെ കാണാതെ എങ്ങനെ മടങ്ങിപ്പോകുമെന്ന ചിന്ത അയാളെ തളർത്തി. ഇനി എന്തു ചെയ്യും? ഓരോ തെരുവിലും ചെന്ന് ജെന്നി എന്ന് അയാൾ ഉറക്കെ വിളിക്കുകയാണ്. ഈ മനുഷ്യൻ ഭ്രാന്തനാണോ എന്ന് ചുറ്റും നിൽക്കുന്നവർ സംശയിച്ചു. അയാളെ കളിയാക്കി, ചിലർ തുറിച്ചു നോക്കി. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിലെ അടങ്ങാത്ത ദാഹം കൊണ്ട് ജെന്നി മോളെ എന്ന് അദ്ദേഹം വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൾ എവിടെ, അവൾ കേട്ടില്ലേ എന്ന് അയാൾ സ്വയം പറഞ്ഞുകൊണ്ട് നടന്നു. പട്ടണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു തെരുവിൽ ചെന്നെത്തി. വിയർപ്പിന്റെ ദുർഗന്ധവും പുകയിലയുടെ കരിപ്പുകയും മുറ്റുനിന്ന ഒരു ഇടുങ്ങിയ മുറിയിൽ കുളിക്കുകയോ നനയ്ക്കുകയോ ചെയ്യാത്ത ഏതാനും യുവാദി യുവാക്കൾ മദ്യക്കുപ്പികളുടെ നടുവിലിരുന്നു കൊണ്ട് ചീട്ട് കളിക്കുകയായിരുന്നു. ചീട്ടിറക്കാൻ കൈ നീട്ടിയപ്പോഴാണ് ജെന്നി തന്റെ പിതാവിന്റെ സ്വരം കേട്ടത്. ജെന്നി, ജെന്നി എന്നുള്ള വിളി. ആ സ്വരം അവൾ തിരിച്ചറിയുകയാണ്. തൽക്ഷണം അവളുടെ കയ്യിലിരുന്ന ചീട്ട് താഴെയിട്ട് അവൾ ഇറങ്ങിയോടി. തെരുവിന്റെ കോണിൽ നീട്ടിയ കരങ്ങളോടുകൂടെ ചുണ്ടിൽ നിറഞ്ഞു തുളുമ്പുന്ന പുഞ്ചിരിയോടുകൂടെ നിൽക്കുന്ന പിതാവിന്റെ കരവലയത്തിൽ അവൾ അമരുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട സന്തോഷം അവൾ വീണ്ടെടുത്തു, ആ ഭവനം വീണ്ടെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ തൻ്റെ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുന്നു എന്ന ദൈവവചനം ഈ സമയത്ത് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയാകട്ടെ. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാഹം, നല്ല ഇടയൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഇവിടെ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നല്ല പ്രഭാതം തന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ നഷ്ടപ്പെട്ടവരോ എങ്കിലങ്ങ് ഞങ്ങളെ തേടി നടക്കുന്ന ദൈവമാണ്. അങ്ങയുടെ ആട്ടിൻകണത്തിലെ നല്ല കുഞ്ഞാടുകളായി, അനുസരിക്കുന്ന കുഞ്ഞാടുകളായി, ഇടയൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞാടുകളായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.